ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സൂപ്പാണ്. അപ്പോൾ ഈ സൂപ്പിൽ ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ആഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സൂപ്പിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം രണ്ട് കളറ്, അതുപോലെ മല്ലിയില, പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്ത വെജിറ്റബിൾസ്. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് തിളയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പച്ചക്കറി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ അതൊന്ന് തിള വരുന്ന നേരത്തിൽ നമുക്ക് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പിൻ്റെ ഒരു കൊഴുപ്പ് കിട്ടാൻ നമ്മൾ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം അധികം ആയി പോകാതിരിക്കുന്നത് നല്ലത്, കാരണം നമ്മുടെ സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം എടുക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക. അപ്പോൾ ഇതേ കോൺഫ്ലവർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ രണ്ട് കപ്പ് സൂപ്പിന് ഒരു മുട്ട മതി. ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, കോൺഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ വെള്ളം കുറച്ച് തിളച്ചു വന്നു. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ സൂപ്പിൽ ഉപ്പിച്ചിരി അധികം ഇരിക്കുന്നതായിരിക്കും നല്ലത്, അതിൻ്റെ ടേസ്റ്റ് അതാണ്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പച്ചമുളകും മതിയാകും. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അപ്പം ഞാനിത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലും ആഡ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ മാത്രം ആഡ് ചെയ്യാതിരിക്കുക. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം അത് നല്ല ഒരു സിൽക്കി സ്മൂത്തി ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, സൂപ്പിലുള്ള ഒന്ന് അധികം വെന്തൊടഞ്ഞ് അല്ലെങ്കിൽ ഒട്ടിയിരിക്കുന്ന ഒരു പരുവല്ല, അതിനാണ് ഒലീവ് ഓയിൽ ആഡ് ചെയ്തത്. അപ്പം 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പം അധികം വെന്ത് പോകരുത്, ഇത്രയും മതിയാവും, ഒത്തിരി വേണ്ട. അപ്പം അദ്ദേഹം അതിൻ്റെ ആ ഒരു വേവ് കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് ക്യൂബാണ്, മാഗിയുടെ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റിൽ 2 ക്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇത് ചിക്കൻ സ്റ്റോക്കായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ക്യൂബാണ്. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറും ആ മണവും ടേസ്റ്റും എല്ലാം ഇതിനകത്ത് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിൽ വേറെ ചിക്കൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ബട്ട് ഇതൊരു ചിക്കൻ സൂപ്പാണെന്ന് ഞാൻ അതാ പറയുന്നത്. അപ്പോൾ അതേ പതുക്കെ ഇതിൻ്റെ കളറൊന്ന് മാറി വരും, ഒരു സ്ലൈറ്റ് യെല്ലോ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇവൻലി എല്ലായിടത്തും മിക്സ് ആവണം. അപ്പോൾ ഇതേ നമുക്കിപ്പോൾ ഇതേ ആ ടെക്സ്റ്റർ മാറുന്നത് കാണാം, കുറച്ചും കൂടെ കണ്ടോ, കുറച്ചും കൂടെ ആ ഒരു സൂപ്പിൻ്റെ ടെക്സ്റ്ററായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പരുവ്. ഇതാണ് ഇത് നല്ലപോലെ ഒന്ന് പാകമായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്യാം. അപ്പോൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് ഒരു സൈഡിൽ മാത്രമായി നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മുട്ട കിടക്കുന്നതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ നിങ്ങൾക്കറിയാം. അതേപോലെ നമുക്ക് കിട്ടണമെങ്കിൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഇതേപോലെ ആയി കിട്ടും. അപ്പോൾ അതേ ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്, ഇത് കണ്ടോ. ഇങ്ങനെയായിരിക്കും സൂപ്പിൽ മുട്ട കിടക്കുക. ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ, നമ്മൾ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിട്ട് ആ മുട്ടയൊന്ന് വേവണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ഒത്തിരി ആഡ് ചെയ്യേണ്ട. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിഷ്ടമില്ലാത്തവർ ഇത് ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ക്രഷ്ഡ് പെപ്പറാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എരിവിന് നല്ലതാണ്. അപ്പോൾ സൂപ്പ് എപ്പോഴും കുറച്ച് എരിവായിരിക്കണം, അഥവാ ഇപ്പോൾ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ആഡ് ചെയ്യണം കേട്ടോ. സൂപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് അല്ലാതെ നിങ്ങൾക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ എനിക്ക് പെപ്പർ ആയതുകൊണ്ടാണ് ഞാൻ അത് യൂസ്. അപ്പോൾ ഇതേ നമുക്ക് നമ്മുടെ സൂപ്പ് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നിങ്ങൾ നോക്കുക, കാരണം സൂപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇതൊരു നല്ലൊരു ബെസ്റ്റ് സ്റ്റാർട്ടറാണ്. ഏതൊരു ഹെവി ഫുഡിൻ്റെയും അല്ലെങ്കിൽ എന്തൊരു ഇവൻറ്റ് നടന്നാലും നമ്മൾ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് സൂപ്പ്.
അപ്പം നമുക്ക് ഏത് രീതി വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പം ആ മാജിക് ക്യൂബ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചിക്കൻ സൂപ്പ് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള പച്ചക്കറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത്രയും മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ഇനി എന്ത് വേണമെങ്കിലും ക്യാബേജോ സ്പിനാച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇതേപോലെ ഒരു സൂപ്പ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് തിളപ്പിച്ച് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.